അസ്സാമലൈക്കും അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ തന്നെ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എന്തൊക്കെയാണ് എന്നൊക്കെ ചായക്ക് കടി എന്താ ചൂറ്റിനു കൂട്ടാൻ എന്താന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി കമൻ്റ് ചെയ്തോളി കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി കേട്ടോ നമുക്ക് ഇന്ന് ചായക്ക് കടി ഇടലുണ്ടാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഇഡിലിൻ്റെ മാവ് ഇന്നിപ്പോൾ ഒരു കണ്ടിട്ടൊരു അല്ല മക്കളെ അധികം ഒന്നും വരച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ചുട്ട് തന്നെ അറിയുള്ളൂ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അപ്പോൾ നമ്മൾ ഏതായാലും ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ചൂടാട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചാറക്കണത് സാമ്പാറാണ് കേട്ടോ ഇന്നിപ്പോൾ ഇഡിലിയും സാമ്പാറാണ് അപ്പം എന്നാൽ കുറച്ച് പച്ചക്കറി ഉണ്ടിട്ടില്ലേനോ അപ്പോൾ നമ്മൾ പൊടിച്ചെന്ന് കുറച്ച് പച്ചക്കറി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പൈതിറങ്ങി ഒരു ക്യാരറ്റും കുറച്ച് വെണ്ടയ്ക്കയും പിന്നെ മത്തനും കുമ്പളങ്ങിയും കുമ്പളങ്ങല്ലോ ചിരങ്ങി ഒരു വെള്ളരിക്ക ഒരിക്കൽ കണ്ടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ ഇട്ട് കണ്ട് ഞമ്മക്കൊരു സാമ്പാറും ഉണ്ടാക്കരുത് പിന്നെ ഒരു തക്കാളി എടുത്ത് കേട്ടോ അപ്പോൾ തക്കാളി ഇപ്പോൾ ഒന്നൊക്കെ എടുക്കുകയുള്ളൂ സ്വർണത്തിൻ്റെ വിലയല്ലേ അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു സവാള എടുത്തുണ് രണ്ട് സവാള എടുത്തുക്കണ് പിന്നെ കേടുക്കണ്ട്ടോ അപ്പോൾ കുറേ പച്ചക്കറി ഒന്നും വേണ്ട സാമ്പാറുണ്ടാക്കാൻ ഇത്രക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നാലും അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കാം നമുക്ക് അതേമാതിരി പരിപ്പും വേണ്ട പരിപ്പൊന്നും ഇല്ല കേട്ടോ ഒന്ന് പരിപ്പില്ലാത്ത സാമ്പാറാണ് അപ്പോൾ നമുക്ക് പച്ചക്കറീൻ്റെ തോരൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ പൊളിച്ചെടുക്കാൻ ചെത്തി കൊടുക്കാം അപ്പം വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾക്കൊക്കെ ഗതിയേടെ ഉണ്ടോ അല്ലേന്നൊന്നിപ്പോൾ ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല കേട്ടോ എന്താ വെച്ചാൽ ഞമ്മൾക്ക് ജലദോഷം പൊടിച്ചിരിക്കണേ അതേമാതിരി കുരക്കണുണ്ട് അപ്പം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കമൻ്റിലിങ്ങനെ ചോദിച്ചത് കേട്ടോ എന്താ ഇത്തൊക്കെ എന്താ പറ്റിയത് എന്താ ശ്വാസം മുട്ടലുണ്ടോ സൗണ്ടൊക്കെ മാറിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നാര മക്കളെ അയച്ചെന്താ പറ്റി വച്ചാൽ കൊരയാണ് അതേമാതിരി ജലദാസാണ് ആദ്യം പിടിച്ചത് പിന്നെ കുരക്കാൻ തുടങ്ങി അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവും അപ്പം ഇങ്ങനെ കെതിയോടൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചോളേണ്ടിയിട്ടോ പിന്നെ നമ്മൾ ഒരു മത്തം കണ്ടുണ്ടെട്ടോ മിഞ്ഞാന്ന് വെച്ചാൽ മത്തത്തിൻ്റെ ഒരു ബാക്കി ബാക്കിയൊരു കണ്ടെടുത്തീനി അപ്പം ഉണ്ടല്ലോ ഇന്നിപ്പോൾ തോലെത്തേണ്ടിട്ടോ മിഞ്ഞാന്ന് നമ്മൾ മത്തം ചാറ് വെച്ചപ്പോൾ ചാറുവെച്ചപ്പോൾ തോലെത്തായിട്ട് ഞമ്മളെ പുതിയ പ്ലക്കാക്കൊക്കെ പറ്റിയില്ല തോലെത്തായിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും തോലെത്തിക്കണ് അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഞാൻ ചെത്തി എടുത്തപ്പോൾ തന്നെ നമുക്ക് ചായക്കുവെള്ളം വെച്ചുകഴിഞ്ഞാലോ ആ വെച്ച വെള്ളം ഏതാനും തിളച്ചക്കണ്ട്ടോ അപ്പോൾ ഇനി നമ്മളീക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പഞ്ചാരം ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ഞിട്ടത് അവിടെ കടന്നു കാണുക തിളച്ചോട്ടെ അപ്പോൾ തന്നെ ഞാൻ ഏതായാലും കുറച്ച് ചായ ഇന്ന് മുക്കിക്ക് ഇട്ടച്ച് കുടിച്ചാൽ അപ്പോൾ അതിൽ ഞാൻ ആദ്യം കുറച്ച് മധുരം കുറവായിക്കാണ്ടേ പിന്നെ ഞാൻ പാട്ടീക്കൊരു നുള്ളു മധുരം ഇട്ട് കണ്ടോ ഇളക്കി കൊടുക്കണ്ടെട്ടോ അപ്പോൾ നമ്മളെ പുതിയ പ്ലാക്കുണ്ടല്ലോ ചായയാണ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മധുരം ഇടായിരതി അപ്പോൾ നമ്മൾ ഇഡിലി അടച്ചു കൂടണ കേട്ടോ അപ്പോൾ ഇഡിലി പാത്രം നമ്മൾ അട്ടത്ത് വച്ചിരിക്കണേ അപ്പോൾ ഞാൻ ആ എടുക്കാൻ വേണ്ടി ഒന്ന് കയറിയതാ അപ്പം ഞമ്മക്കത് എടുത്തിട്ട് മൂറിയക്കണം കേട്ടോ അപ്പോൾ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താട്ടോ അതിൻ്റെ മോൾക്ക് തന്നെ വെക്കൂട്ടോ അങ്ങനെയാണ് കാട്ടൽ അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് മൂറി ഞമ്മൾക്കതിൽ ഇഡലി ചുട്ടോ കേട്ടോ അപ്പം അങ്ങനെ പാത്രമൊക്കെ മോറണുണ്ട് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടുകാണ്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് പറയേണ്ടിട്ടോ നിങ്ങൾക്ക് തീർപ്പതി അയക്കണോ വീഡിയോ എന്നൊക്കെ എന്നെങ്കിലല്ലേ നമുക്കൊരു സന്തോഷമുണ്ടാവുകയുള്ളൂ ഏ അതിന് പറഞ്ഞാട്ടോ നിങ്ങളെ സന്തോഷമല്ല നമ്മളെ സന്തോഷം അങ്ങനെ ഞാൻ നമ്മളെ ഇഡലി ചൂടായ വെള്ളമൊക്കെ ഒന്ന് അടുപ്പ് തയ്ച്ചു കൊണ്ട് കെട്ടോ ഇനി അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോത്തിന് ഞമ്മക്കെന്താ കേട്ടാ നമ്മളെ ഇഡലി പാത്രത്തിലൊക്കെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കട്ടോ എണ്ണ തെച്ചുകൊടുത്താൽ വേഗം പോരുമല്ലോ ഇളകിപ്പോരും അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് എണ്ണ തേച്ചു കൊടുക്കേണ്ടിട്ടോ ഓയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ അപ്പം ചൂടാനൊക്കെ നമ്മൾ ഈ പാത്രത്തിൽ കാണാൻ പറഞ്ഞക്കലാണ് എന്നിട്ട് പിന്നെ അതാണ് മൂടിയക്കും എന്നിട്ട് പിന്നെ നമ്മളെന്താട്ടും അതിൽ നിന്നാണ് അപ്പം ചൂടാനുള്ളതൊക്കെ എടുക്കൽ പിന്നെ നമുക്ക് ആ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ സാമ്പാറിനില്ല ഇതൊക്കെ അരിഞ്ഞെടുക്കട്ട അപ്പോൾ ഒക്കെ ചെത്തി കഴുകി വെച്ചതാണ് ഇനി നമുക്ക് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കി കണ്ടും കേട്ട് മുറിച്ചേക്കാം അപ്പം ഒന്ന് രാവിലെ ചാറച്ചുകൊണ്ട് തന്നെ അപ്പം ഒന്ന് ഉച്ചക്കും ചാറ് നമുക്ക് അതു തന്നെയാണ് സാമ്പാറും പിന്നെ നമ്മളെ ഇത് ഇതാണ് കേട്ടോ സാമ്പാറാണ് അപ്പം നമുക്ക് ഇന്ന് രാവിലെ ഈ പണി ഒരുക്കി കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഇനിയിപ്പോൾ ഇന്ന് അടിച്ചോറിൽ തുടക്കനും പാത്രം പോലെ നോക്കിയാൽ മതി ചോറും കൂട്ടാനും നേരത്തെ തന്നെ ആയാൽ നല്ല എളുപ്പമാണ് പിന്നെ പിന്നെ നമ്മളിതാക്കണേ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിരിക്കണട്ടോ അത് അതൊക്കെ അരിഞ്ഞു വന്നപ്പോതിന് ഇനി നമുക്ക് ഞാൻ മാവ് പാർന്നിട്ടില്ല കേട്ടോ അതായിക്കൊണ്ട് വെച്ചു കൊടുത്താണ് ഞാൻ ഒന്ന് ചൂടായിട്ട് നമുക്ക് നമ്മളെ മാവങ്ങനെ ആ അടുപ്പത്ത് വെച്ച് കണ്ടുതന്നെ അങ്ങനെ പാർന്നു കൊടുക്കട്ടോ അപ്പം അങ്ങനെ ആയാലും നമ്മളെ ഇഡലിൻ്റെ മാവ് പാർന്നു കൊടുത്താൽ ഞമ്മക്ക് അങ്ങനെ വേഗം നമ്മളെ ഇഡലി ഇളകി പോരും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പാർന്നു കൊടുക്കണുണ്ട് അപ്പം എന്നാൾ ഞാൻ ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തീനി ആ രണ്ട് മൂന്ന് തുള ഉണ്ടല്ലോ അതിൻ്റെ അവിടെ വെച്ചുകൊടുക്കണം പിന്നെ ചൂടുള്ളത് എന്നെങ്കിൽ അതിൻ്റെ ആവി ആ മേലൊക്കെ തട്ടിക്കാണ്ട് നമ്മളെ ഒന്ന് നന്നു അപ്പോൾ അങ്ങനെ ഇഡിലൊക്കെ പാർന്ന് ഞാൻ മൂടിയച്ചേക്കണി ഇനി അത് വേഗട്ടെ അപ്പോൾ തനി നമ്മൾക്ക് എന്താ കേട്ടാ അത് വേകുമ്പോൾ തന്നെ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ട് കണ്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കർക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അഞ്ഞ് അത് കയകീക്കണ്ട്ടോ ഒന്നുകൂടി കയകതാണ് ആദ്യം കേണ്ടാണ് അരിഞ്ഞത് പിന്നെ ഒന്നുകൂടി കഴുകിയിക്കണിട്ടോ ഇനി നമുക്കതിക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ നുള്ള മല്ലിപ്പൊടി ഉപ്പും കുറച്ച് പെരിഞ്ചീരമൊക്കെ ഇട്ടുകൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞമ്മളത് വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ സാമ്പാറും പൊടി ഇട്ടുകൊടുക്കുക ഇപ്പം തന്നെ അതിൻ്റെ സാമ്പാറും പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ചോരും മണമൊക്കെ ഒന്നാണ് പോകും അപ്പോൾ ഇങ്ങനെ ആയെങ്കിലാണതിൻ്റെ ചോരും മണമൊക്കെ ഒന്നു ഇട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ കാട്ടിക്കോളാണ്ടി സാമ്പാറും പൊടിയൊക്കെ ഇടുമ്പോൾ അപ്പം തന്നെ സാമ്പാറും പൊടി ഇട്ട് കാണുന്നത് ചോദിച്ചാൽ അതിൻ്റെ ചോരും മണമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാനുണ്ടല്ലോ ഐക്ക് സ്പൂൺ ഇടാൻ മറന്നീനി അപ്പോൾ സ്പൂൺ ഇട്ട് കൊടുത്തുക്കണ് അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായതുകൊണ്ട് ഉറപ്പാണ് അത് ചിന്ത ഒന്നുമില്ലത് അപ്പം ഞാൻ സ്പൂൺ ഇട്ട് കൊടുത്തുക്കണ് അതും തന്നെ നമ്മൾ ഗ്യാസ് വെച്ചിരിക്കണം കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും എല്ലാ പേ ഗ്യാസും വില ഇനി നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കണം കേട്ടോ ഗ്യാസുമ്പോൾ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മക്കളെ തക്കാളി ഇട്ടില്ല എന്നില്ല ഓർമ്മ അപ്പോൾ പിന്നെ എടുത്തു എടുത്തുടന്നുകാണ്ട് വേ ഒരു തക്കാളി ഇട്ടിരിക്കണേ സാമ്പാർക്ക് തക്കാളിയൊക്കെ രണ്ടെണ്ണം ഇട്ടാലൊക്കെ നല്ല രസമാണ് പറഞ്ഞിട്ട് കാര്യമല്ല തൊട്ടാൽ പൊള്ളണ വിലയാണ് തക്കാളിക്ക് തൊടു എടുക്കാൻ പേടിയാ തക്കാളി കജാള് വെക്കുമ്പോൾ തന്നെ തന്നെ പേടിയാണ് ഇപ്പം എം വിലയാണ് അപ്പം പിന്നെ ഒന്നൊക്കെ ഇട്ടിട്ടുള്ളു കേട്ടോ അപ്പം ഇനി അപ്പോൾ ഒത്തന്നെ ഇതാക്കണ് നമ്മളെ ഇഡിലി വന്തുക്കണ് കേട്ടോ അപ്പം അങ്ങനെ ഇഡിലി ഇതാക്കണ് മക്കളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അല്ലോ ഡബ്ബറും പന്തോലുണ്ട് നമ്മളെ ഇഡില് ഒരു വസ്തുനും പറ്റാത്ത പറ്റാത്തൊരിഡില് അങ്ങോട്ടാണ് എറിഞ്ഞാൽ ഇവിടെ വന്നു കാണാൻ കൊള്ളൂ ഞമ്മളെ തന്നെ വന്നുകാണ്ട് എന്താകണമല്ലൊരിടില് എന്താ ഇപ്പം ഇപ്പം ഈ മാവിനെ പറ്റിയതെന്ന് ഞമ്മക്ക് പറയാൻ കൂടിയാടില്ല എന്താണ് എന്നിൻ്റെത് ഇനിയിപ്പോൾ ഉയന്നു കുറഞ്ഞതാണോ വറ്റു കുറഞ്ഞതാണോ ഒന്നും ഞമ്മൾക്ക് പറയാൻ പൂടിയാടില്ല കേട്ടോ ഏതായാലും ഞമ്മളെ ഇഡലിങ്ങട്ട് തൊട്ടാണ്ടല്ലോ ഡബ്ബറും വാന്തുമ്പോൾ തൊട്ടാലെങ്ങനെ അതേപോലെ ഉണ്ടി അപ്പം ഉണ്ടല്ലോ റബ്ബേ എത്താപ്പം ഇനി കാട്ടാ മക്കളൊക്കെ നേരം പുളത്ത് ചായ അടിച്ചു കാണ്ട് മദ്രസുക്കുണ്ട് മക്കളല്ലേ ഞാൻ ഇപ്പം ഞാൻ ഇപ്പം ഇത് കാട്ട് എഴുതിക്കാണ്ട് കുറേ നേരം ആലോചിച്ച് നിൽക്കുക നൂലോളിയും പേര്ണ്ണി ആളെ കാരണം നേരം പൊളിക്കുമ്പോൾ നീച്ച് ഇങ്ങനെയാണ് ശരിയാകാഞ്ഞാലിപ്പം ഞെന്താ നമ്മൾ കാട്ടുക നൂലോളിയൊക്കെ വന്ന് നൂലോളിച്ചും ചെയ്തേക്കണു ഞാനിട്ടോ ഏഹ് ഇങ്ങനെ ആലില്ലേ ഇനി ഞമ്മളെ മാവ് ഇന്നിപ്പം എന്താ പറ്റിയതെന്ന് ഞമ്മക്ക് പറയാൻ കൂടിയാടില്ല ഏതായാലും ഞാൻ എന്താട്ടി ഇനിയിപ്പം അപ്പം ചുട്ടോക്കാം അപ്പം ചുട്ടാ നന്നാ പോയിക്കാരെങ്കാണ്ട് ഞാൻ അപ്പം ചൂടാനും വേണ്ടി തിജ്ജൊക്കെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇപ്പം ഏതായാലും സാമ്പാറും ഇഡിലിയൊക്കെ തിന്നുക പറഞ്ഞ് ഞാൻ മക്കളെ ഒക്കെ മൂപ്പിച്ച് കൊടുത്തീനി നാളെ ഇഡലിയും സാമ്പാറാന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് ഇനിയിപ്പോൾ നേരം പോഴുത്ത് നീച്ചു മക്കളിങ്ങോട്ട് വരുമ്പോളേ കാരം അതിൻ്റെ അതാവ് കാണേണ്ടി വരുമല്ല ഏതായാലും ഞാൻ തിജ്ജ കത്തിച്ചിരിക്കണു ഇനിയിപ്പോൾ ചുട്ടും വയ്ക്കാം ഞമ്മൾക്ക് അപ്പം അപ്പത്തിന് ഏതായാലും നമ്മൾ ചട്ടി വച്ചിരിക്കണട്ടോ അപ്പം ഇനി ചട്ടി നല്ലോണം ഒന്ന് ചൂടായി വരഞ്ഞിട്ട് നമുക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് വേഗം അപ്പം ചുട്ട് നോക്കാം അപ്പം എണ്ണ വെച്ചേക്കണ് കേട്ടോ ഇനി നമുക്ക് ഒന്ന് പാർന്നു നോക്കാം എങ്ങനെ ഉണ്ട് എന്നില്ലത് അതാക്കണ് പാർന്നിക്ക് പാർന്നപ്പത്തന്നെ മനസ്സിലാക്കണ് കേട്ടോ അപ്പവും നന്നാവൂലാൻ കാരണം ഇങ്ങനെ ചുറ്റിച്ചിനോട് കൂടി അപ്പം ഇങ്ങനെ പൊന്തലടങ്ങി മേലക്ക് മേലേക്ക് പൊന്തലൊടങ്ങി അപ്പത്തന്നെ ഉറപ്പാ അപ്പവും നന്നാവൂലാൻ കുടുങ്ങീലേ ഇനിയിപ്പം എന്താപ്പ കാട്ടാ മക്കളെ തൊള്ളിയിട്ടതും ഞമ്മളെ സിയാബാക്കാൻ്റെ തൊള്ളിന്നൊക്കെ കേൾക്കുന്നത് ഏതായാലും മക്കളെ നമ്മളെ അപ്പത്തിൻ്റെ ചേരണ്ടങ്ങൾ വർഗം കൊള്ളി പോലുണ്ട് ഏയ് ഇങ്ങനത്തെ ഒരു ദിവസം തന്നെ ഉണ്ടായിട്ടില്ല ഏതായാലും ഞാൻ പിന്നെ എന്താട്ടീന്ന് അറിയാം പിന്നെ ഞാൻ ഇങ്ങനെയൊന്ന് പറന്ന് നോക്കട്ടെ ഏതായാലും ഞാൻ ഒന്ന് പറന്ന് എല്ലാം ഒന്ന് ഇങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തിട്ടോ ഇനിയിപ്പോൾ നന്നാവില്ലേന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഏ അപ്പോൾ ഏതായാലും അതും പറന്ന് നോക്കുമ്പോൾ റബേ അതായാലും വലിയ ഇത് അട ചുട്ടമാതിരിയായി അതും കേടന്നല്ലോ ഇനിയിപ്പം എന്താ ഞാൻ കാട്ടുക അതിൽ ഞാൻ എന്താട്ടിന്നേരം നീ എണ്ണയൊക്കെ അതൊന്ന് ചുട്ട നോക്കട്ടെതി എണ്ണയൊക്കെ അതെ ഞാനൊന്ന് ചുട്ട് നോക്കിയിട്ടോ അപ്പോൾ ഒന്നിങ്ങനെ പരത്തിയിട്ടുള്ളൂ നല്ലോണം ഒന്നും പരത്തിയിട്ടില്ല അപ്പം നിങ്ങളോട് ഉണ്ടല്ലോ പിരാന്ത് വരിക അപ്പോ നമ്മളെ ചാറൊക്കെ റെഡിയായി ആയി വന്നിരിക്കണേ ചാറപ്പം റെഡി ആയിട്ട് എത്തപ്പോൾ കാര്യം അപ്പോൾ നന്നായില്ല ഇഡലിയും നന്നായില്ല ഏതായാലും ഞാൻ കുറച്ച് നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ മുറ്റത്തില്ലേ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അതും കുറച്ച് ഇട്ട് കുറച്ചിട്ടെടുത്ത് പിന്നെ കുറച്ച് പുളിയും തന്നെ പീഞ്ഞ് പാരിന് ഉണ്ട് കേട്ടോ അപ്പം ഇഞ്ഞ് ഞമ്മൾക്ക് അത് അടുപ്പത്ത് വെച്ച് കണ്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം പിന്നെ ഞമ്മൾക്ക് നമ്മളെ സാമ്പാറും പൊടി ഇട്ടെടുക്കണം അപ്പം സ്പൂണ് എടുക്കാൻ വയ്ക്കല്ല ചൂടുകൊണ്ട് ഏതാനും പിന്നെ നമ്മൾ അടുത്തിട്ട് ഞമ്മളെ സ്പൂണ്ട്ടോ അപ്പോൾ സ്പൂൺ ഇട്ടാൽ ഇല്ല കൊണം തിളച്ച് എന്തൂലട്ടോ അങ്ങനെ അതാക്കണേ നമ്മൾ പാറുന്ന അപ്പം കണ്ടുങ്ങൾ നല്ല എന്തൂലില്ല എണ്ണ പാരാത്തോണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നന്നായി വന്നിട്ട് കിട്ടാം അപ്പം മനസ്സിൽക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാവും കാരണം ഞമ്മക്കും ഞാൻ ആകാത്തത് നമ്മളെ കുട്ടികൾക്കും പുതിയ വളകാക്കുണ്ടല്ലോ നല്ല കൊടുക്കാരുതി അപ്പോൾ രണ്ടാമത്തോ ഞാൻ എണ്ണയൊക്കെ അതെ തന്നെ പിന്നെ ഞാൻ ചുട്ടിട്ടോ പിന്നെ ഏതായാലും അവിടെ അങ്ങനെ അടുപ്പത്ത് കടന്ന് വേഗട്ടെഴുതി പിന്നെ നമ്മളുണ്ടല്ലോ നമ്മളെ സ്പൂണ്ണി ആളെ പിന്നെ ജീവല്ലോ അല്ല മാതിരിയാണ് എടുക്കുക പിന്നെയും ചാടുക എടുക്കുക പിന്നെയും ചാടുക അങ്ങനെ അതിന് കജും കാലം ഉണ്ട് തോന്നുന്നു സ്പൂണ് സാമ്പാറിൽ ഇട്ടപ്പോൾ കജും കാലും വന്നതാണ് തോന്നുന്നുണ്ട് അപ്പോൾ ആദ്യം എടുത്തപ്പോൾ എന്താ കജ്ജില് ഫോൺ ഉണ്ടെങ്കിൽ കേട്ടോ അതുകൊണ്ടാണ് ആദ്യം എടുക്കാൻ കിട്ടുക പിന്നെ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് എടുത്തിട്ടതാണ് കേട്ടോ അങ്ങനെ നമ്മളുണ്ടല്ലോ നമ്മളെ സാമ്പാറും പൊടി ഇട്ടുകൊടുക്കാണ് കേട്ടോ സാമ്പാറൊക്കെ നല്ല ചൂരും മണമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സാമ്പാർ സാമ്പാറേന് എന്തിന് പറയണേ അപ്പവും നന്നായില്ല നമ്മളെ ഇഡലി നന്നായില്ല മനസ്സിക്ക് വല്ലാത്ത പൊറുതി എടുക്കുന്ന നേരം പൊളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറും കൂട്ടാനും അങ്ങനെ ആകുമോയെന്നൊക്കെ ഒരു പേടിയാണ് പിന്നെ നമുക്ക് തുടക്കം നന്നായാൽ അങ്ങനെ ഒരു ചെല്ലുണ്ടല്ലോ മറ്റേച്ച് പറയാൻ ഏ ഏതായാലും നമ്മൾ എന്താ ടീം അപ്പം ഏതായാലും അടുപ്പത്ത് അടക്കട്ടെ പിന്നെ നമ്മൾ സാമ്പാർക്കില്ല കടുകും ഇത് പൊട്ടിച്ചുകൊടുക്കണ്ടെട്ടോ കരിയപ്പവും ഉലുവയിട്ട് രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ സാമ്പാർക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക രസമാണ് നമ്മളെ സാമ്പാർ കൂടുതലൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ ഇട്ട് മുട്ടാൽ മതി പിന്നെ കടുക് പിന്നെ ഞാൻ കുറച്ചിട്ട് കൊടുക്കും കേട്ടോ ഒരു സ്പൂണിൽ ഉള്ളി ഇട്ടുകൊടുക്കും പിന്നെ അങ്ങനെ കുറേ ഉലുവെട്ടാൽ ഒരു കയ്പാണ് അപ്പം പിന്നെ കുറച്ച് ഉലുവ ഇടാൻ പാടുള്ളൂ പിന്നെ കരിവേപ്പ് ഇട്ടുകൊടുത്ത് നമ്മളെ ചാറ് നമ്മൾക്കാണ് കടുക് ഇറക്കണം കേട്ടോ അങ്ങനെ കരിയേപ്പിൻ്റെ എല്ലാം ഒന്ന് അതിൽ കടന്നുകാണ്ട് ഒന്ന് ഇതാണ് എന്നെങ്കിൽ ആ കരിയേപ്പിൻ്റെ ഒരു ചൂരും മണക്കുണ്ടാവുകയുള്ളു ചാറ്റിന് അങ്ങനെ ചാർക്ക് ഞാൻ പറന്ന് കൊടുത്ത് ഇനി നമുക്ക് മക്കളൊക്കെ പോയി ഒളിച്ചു കൊണ്ടണം ചായ കൊടുക്കണം ചായ കൊടുക്കുമ്പോഴത്തേന്നെ വല്ലാത്തൊരു പൊറുതിയേടാണ് നമ്മളെ സാമ്പാറുണ്ടെങ്കിൽ നല്ല രസം ഉണ്ട് ഉണ്ടോ പരിപ്പില്ല എന്നാലും സാമ്പാർ നല്ല രസം ഏതായാലും ഞാൻ എന്താട്ടീന്നേരം ഇടിവീക്ക് കുറച്ച് സാമ്പാർ പറഞ്ഞു കണ്ട് നല്ലോണം ഒന്ന് കുഴച്ചൊടുക്കണ്ടിട്ടോ മക്കൾക്ക് തിന്നാനും വേണ്ടി ഇനിയിപ്പോൾ എന്താണ് ഏതാന്നൊക്കെ കണ്ടുപൊളിട്ടോ അപ്പോൾ ഏതായാലും മക്കൾക്കും ഉണ്ടെങ്കിൽ കൊടുത്തുക്കണേ അങ്ങനെ മക്കൾ ഒന്നിങ്ങനെ തൊട്ട് കേടോ മിന്നോട്ടി സാധനം ഇങ്ങനെ തൊട്ട് എത്താൻ അത് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മാവ് നന്നായി നന്നായില്ലായിരുന്നു അതിൽ അപ്പം കൊടുത്തപ്പോൾ നമ്മളെ സാധനം ഉട്ടനെ എന്താ പറഞ്ഞതെന്ന് അറിയാം എത്താൻ മതി പാൻ കേക്കാണോ പാൻ വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് ഹണി ഉണ്ടെങ്കിൽ അതിൽ കുത്തി തിന്നാൻ നീ പാൻ ഏതായാലും ഞാൻ പറഞ്ഞു ആ എണ്ണിയായിരുന്നു ഏതായാലും മക്കളൊക്കെ ഉണ്ടല്ലോ ഇഡലിയൊക്കെ അവിടെ ഇട്ട് കാണുന്ന ആളെ മദ്രസ്സൊക്കെ പോയി പിന്നെ ഞാൻ ഏതായാലും വല്ലാത്ത പൂർത്തിയായിട്ട് തിന്നാതെയും കുടിച്ചാദ്യം പോയിട്ടേ മനസ്സൊക്കെ ഒരടങ്ങാറ് തന്നെ അതിൽ പിന്നെ ഞാൻ പിന്നെ വാരിയൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ പൊയ്ക്കണു കേട്ടോ കുറച്ചൊക്കെ തിന്ന് കുറച്ചൊക്കെ ബാക്കിയാക്കി പൊയ്ക്കണ് പിന്നെ ആക്കണേ നമ്മളെ സാവാക്കാക്കും ഞാൻ രണ്ട് മൂന്ന് അപ്പൊക്കെ ഇട്ട് കൊടുത്തുക്കണ് സാമ്പാറും കൊടുത്തു കണ്ടപ്പം ചോദിച്ചത് ഇപ്പം എത്താ അപ്പാണോ ദോശയാണോ ഓട്ടടയാണോ പേര് പറഞ്ഞിട്ട് ഞാൻ ചായ ഒടിച്ചുള്ളൂ പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നാര മനസ്സാ മാവ് നന്നായില്ല അതിപ്പം ഞാൻ ഓട്ടടയാണെങ്കിലും അപ്പാണെങ്കിലും ഇനി ഇപ്പം ഇങ്ങളൊന്നും പറയണ്ട അടുത്ത് ഇന്നടിയായിരുന്നു അല്ല അല്ലത്തപ്പം ഞാൻ പറയണത് നമ്മളിപ്പോൾ കൽപ്പിച്ചു ഊട്ടി കാട്ടിയതാണ് മാവ് വന്നാൽ കഴിഞ്ഞപ്പത്തപ്പം നമ്മളാട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നോക്കാം മയിലാ ഇതാക്കണായിരുന്നു അങ്ങനെ ഇതാക്കണേ ഞമ്മളെ മുറ്റത്ത് അയലോകത്തെ മുറ്റത്താണ് കേട്ടോ അതെങ്ങിൻ്റെ മുകളിൽ ഒരു മയിലെത്തിക്കണേണ്ട അപ്പം ഞാനൊന്ന് സൂമേത് ഇങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ എത്തി എത്തി ഇപ്പം ഞമ്മളെ മുറ്റത്ത് കൂടി എത്ര ഉണങ്ങിക്കണം കേട്ടോ മയിലും അങ്ങനെ ഞാൻ മയിലിനൊന്ന് ഇങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി പിന്നെ ഞാനും തന്നെ ചായ ചിട്ട് കരുതി കേട്ടോ ഇനിയിപ്പം അപ്പോൾ അപ്പം നമ്മൾ ചുട്ടയല്ലേ കളയാൻ പറ്റില്ലല്ലോ ഏതായാലും ഞാനും രണ്ടെണ്ണം എടുത്ത് കേട്ടോ രണ്ടെണ്ണം എടുത്ത് ചീന്തിയപ്പോഴാണ് ഞമ്മളെ ജിനുനും തന്നെ കൊടുക്കുമ്പോൾ എല്ലാം അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും എത്തുമ്പോൾ അത് അടയാണോ ചോദിച്ചു അപ്പം ഞാൻ എന്താട്ടി ഞാൻ എടുത്തപ്പം കുറച്ചുകൂടി ഒരു കുഴവുണ്ടായിന് അത് ഞാൻ ഓനെടുത്ത് വെച്ചിരിക്കണു കേട്ടോ ഓന് കൊടുക്കരുതീ കണ്ടി അപ്പോൾ അത് അവിടെ ഓന് മാറ്റി വെച്ചിരിക്കണേ ഞോന് വന്നിട്ട് കൊടുക്കരുതീ അങ്ങനെ ഞാൻ ഇതാക്കണേ ആ മറ്റേ ആദ്യം ചുട്ടിനി അപ്പം ഉണ്ടല്ലോ ചുറ്റിച്ചിനം അതൊക്കെ നല്ലോണം ചാറൊക്കെ പാറന്ന് നല്ലോണം കുഴച്ചെടുത്ത് അല്ല അപ്പം എന്താ ഇപ്പം കാട്ടണേ വെറുതെ കളയാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ചോറ്റിൻ്റെ വെള്ളം വെച്ചിട്ടോ ആ ചോറ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിരിക്കണേ നമ്മൾ അരി ഇട്ട് കൊടുക്കണം ഇനി ഊന് പോകണമല്ലോ കടീക്ക് പോകണം അപ്പോൾ ഓന് ഞാൻ ചോറ് വെച്ചിക്കാണ്ട് ഓന് കൊണ്ടുപോകും വേണം അപ്പോൾ വേഗം ചോറ് ചെയ്യുമ്പട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ചോറ് അപ്പം കുട്ടികളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പം ഒന്ന് കുക്കറിലൊന്നും കേട്ടോ അടുപ്പത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ചോറ്റിനെ അരിയിട്ട് ഇട്ട് കാണ്ട് പിന്നെ ഞാൻ പാത്രം കഴുകാൻ പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ ജിനുവിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഉച്ചക്കക്ക് മാത്രം മതിയല്ലോ വേദനത്തിൽ പിന്നെ വെക്കാരുതലാണ് മൈ ആയതുകൊണ്ട് തന്നെ തണുത്തിട്ട് തിന്നാൻ കജ്ജായിട്ട് അപ്പം ഇന്ന് മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ കഞ്ഞിയോ ചോറൊന്നും ഒക്കെ വേണ്ടി വരുമല്ലേ അപ്പം പിന്നെ നമ്മൾ എന്താട്ടി അടുപ്പത്താണ് വെച്ചിരിക്കുക ചോറ് അങ്ങനെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മളെ ചോറ് വെന്തുക്കണം കേട്ടോ അപ്പോൾ ഇത് രസം പൊടിയത്ത് അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകും ഇതിൻ്റെ അരുത്ത് ഇങ്ങനെ നോക്കി നിൽക്കണം എന്താ അല്ലെങ്കിൽ ഉണ്ടല്ലോ ചോറ് വേഗം കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്തുവിനും പറ്റൂല പിന്നെ ഞാൻ ഓന് കൊണ്ടാകാൻ വേണ്ടി കൂട്ടാൻ ഉള്ളി കൂട്ടാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഉള്ളി കൂട്ടാൻ തക്കാളി കൂട്ടാനാണ് ഇങ്ങനത്തെ ചോറ്റിന് നല്ലത് അങ്ങനെ ഞാൻ ഓന് ചോറ് പാത്രത്തിലാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കൂട്ടാൻ എത്താ കോ കൊണ്ടുവരാറുണ്ട് ഇനി നമ്മളെ ചിയാവാക്കാം അപ്പോൾ പിന്നെ ഞാൻ ഇനി കൂട്ടാൻ പനി വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ സാമ്പാറും ഉണ്ട് അപ്പോൾ ഓനെ ഒരു മുട്ടയും പൊയ്ങ്ങിക്ക് ഇട്ട് പിന്നെ കുറച്ച് ആ ഉള്ളി ഉള്ളിയിൽ ഇട്ട് കാണ്ടിങ്ങി വാട്ടി കാണ്ട് ഞാൻ എന്താട്ടി ആ ഉള്ളി കൂട്ടാനും മുട്ടി ഓന് വെച്ചുകൊടുത്ത് കിട്ടാം എന്തെങ്കിലുമൊക്കെ ഒന്ന് നാമക്കാ ഉള്ളൂ അങ്ങനെ ഞാൻ ഓനെ ചോറൊക്കെ കൊടുത്ത് കണ്ടു ഓനെ ഞാൻ പിരിച്ചു കിട്ടിക്കണു കിട്ടോ അങ്ങനെ ഓൻ പോയി പിന്നെ ഇന്നിപ്പോൾ സനുവിനും മീൻട്ടിക്കൊന്ന് സ്കൂളില്ലല്ലോ ഒരു മദ്രസൊക്കെ ഒഴിക്കണേ പിന്നെ ഞാൻ ഇതാക്കണ് നമ്മളെ യാവാക്കിതാക്കണ് കുറച്ച് കോഴി ഉടനെക്കണ്ട്ടോ അപ്പം നമ്മളെ കുറച്ച് കോഴി കുറച്ച് വില കുറഞ്ഞിരിക്കണോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തോനെ കുടുന്നതിനു കിട്ടാം അപ്പം ഞാൻ എന്താട്ടി ഇന്നക്കൊക്കെ നാളെക്കൊക്കെ കൊടുക്കാറങ്ങാണ്ട് അത് ഒരു പാത്രത്തിൽ കുറച്ചും ഒരു പാത്രത്തിൽ കുറച്ചും എടുത്തേക്കണു കേട്ടോ ഒക്കെ ഒരു ദിവസം തന്നെ വയ്ക്കണ്ടല്ല രീതിക്കാണ്ട് അത് കേക്കി ഞാൻ മൂടി മൂടിയച്ചുക്കണ് എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അതവിടെ വെച്ചിട്ടുണ്ട് ഉള്ളീൻ്റെ തക്കാളിയൊക്കെ ഞാൻ കോഴി കൊണ്ടു മുന്നേ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ പണി വേഗം കഴിച്ചതാണ് കോഴി കൊണ്ടുവരുമ്പോത്തേന് അപ്പോൾ അതിന് കോഴി ഉടന്ന് പിന്നെ ഞാനൊക്കെ കഴുകി വെച്ചിരിക്കാണ്ട് അക അടിച്ചു വരണം തുളക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പത്തേക്ക് തന്നാൽ മതിയല്ലോ പിന്നെ അപ്പം അകം തുളക്കലും അടിച്ചു വരലും പിന്നെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് കയറിയാലോ എഴുതിയിട്ട് പെട്ടെന്ന് ആ പണിയാണ് കഴിച്ചു കെട്ടോ ചിലപ്പോൾ ഓരോരോ കാറ്റാണ് ചിലപ്പോൾ തല തിരിഞ്ഞിട്ട് ഒഴിക്കാറ് ചിലപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് കൈകാര്യം തുടക്കാൻ പോകൽ അങ്ങനെ ഒരു ഇതും അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ തിരിഞ്ഞു കണിട്ടോ ഇന്ന് ഞമ്മൾ വേഗം തുടക്കാൻ നിന്നിക്കാണ് എന്നിട്ട് പിന്നെ ചാറുണ്ടാക്കരുത് കേട്ടോ അപ്പോൾ കോഴിത്തെ വെള്ളം ഒന്ന് വെള്ളം ഒഴിച്ച് പോയി ചെയ്തോട്ടെ അല്ലെങ്കിൽ ചാറിപ്പോൾ നമ്മൾ സാമ്പാർ വെച്ചിരിക്കണേ ഇനിയിപ്പോൾ കോഴിയിൽ കുറച്ച് വെള്ളം കൂട്ടി വെച്ചാണ്ടല്ലോ ആ കോഴിച്ചാറല്ലോരും കൂട്ടാൻ ഞാൻ ആ സാമ്പാർ അവിടെയാണ് നിൽക്കും അപ്പോൾ പിന്നെ ഞാൻ കോഴി പറ്റ വെള്ളം പറ്റിച്ചിട്ട് അണ്ടെടുക്കരുത് പിന്നെ തിരുമ്പാ എല്ലാം പിന്നെ ഞാൻ നമ്മളെ ഇത് തന്നെ ഇടണ് മെഷീനിൽ തന്നെ ഇടണു കിട്ടുന്നു കാരണം മയക്കാലം ആയി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് തിരുമ്പി ഒരുമ്പി തരും പിന്നെ ഒന്ന് കാറ്റട്ടിയാൽ മതിയല്ലോ അപ്പോൾ അതാണ് സുഖ മയക്കാലത്ത് വെയിലൊക്കെ അറച്ചിട്ട് അപ്പോഴൊക്കെ നമുക്ക് കല്ലുമ്പോൾ തിരുമ്പാം പിന്നെ ഞാൻ കുറച്ച് എണ്ണ എണ്ണക്കൊഴിച്ച് നമ്മളെ കോഴിയ്ക്കണമല്ലോ അപ്പോൾ അതിന് വല്ലുള്ളിയും പിന്നെ സവാ പിന്നെ പച്ചമുളകും പിന്നെ തക്കാളിയും ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതുകൊണ്ട് ഇനി അതൊക്കെ ഇട്ട് കൊടുത്തേക്കണിട്ടോ അങ്ങനെ അതൊക്കെ പാടം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് തക്കാളിയൊക്കെ ഒന്ന് വേഗട്ടെ അപ്പോൾ ഇനി സാമ്പാർക്കൊരു തക്കാളിയും കോഴിക്കൊരു തക്കാളിയും എടുത്ത് അപ്പോൾ ഇന്ന് രണ്ട് തക്കാളിയും എടുത്തിട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ തക്കാളിയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ എണ്ണവും ഇതൊക്കെ നോക്കണം മക്കളെ ഇനി വിലയൊക്കെ കുറയുമ്പോഴൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ കോഴിക്കുണ്ടല്ലോ ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ മുളകും മഞ്ഞളും ഉപ്പും മല്ലിപ്പൊടിയും പെഞ്ചീരപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് നല്ലോണം നീ ഇളക്കി കൊടുത്ത് കണ്ടാണ് മൂടിയച്ച കണ്ട് വേവിച്ച അപ്പം ഒന്ന് വെള്ളമൊന്നും പറഞ്ഞില്ല വെള്ളം പാർന്ന് ചാറുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കോഴിക്കറി മതിയാവും അല്ലാത്ത സാമ്പാറും വേണ്ടി വരില്ല അപ്പം ഒന്ന് സാമ്പാറും കോഴിക്കറിയാണ് അപ്പോൾ നമ്മളെ കോഴിക്കറിയിൽ തുള്ളി വെള്ളമുണ്ട് അപ്പോൾ അത് വറ്റിച്ചെടുക്കും വേണം പിന്നെ എനിക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തും ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് കുറച്ചുകൂടി വെള്ളം ഉണ്ട് അതുകൂടി നമുക്കണ്ട് വറ്റിച്ചെടുക്കാനോ എന്നാലും കുറച്ച് കറിയൊക്കെ കുറുന്ന് തന്നെയാണ് എന്നാലും അത് ഒന്നുകൂടി വറ്റട്ടെ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുക്കണോ ഇഷ്ടപ്പെട്ടുക്കണോ എന്നൊന്നും ഇപ്പോൾ ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല ഇഷ്ടപ്പെട്ടുക്കണമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചേച്ചി കിട്ടോ അപ്പം അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിക്കഴിഞ്ഞപ്പം മക്കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതൊന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ നാരങ്ങ രണ്ട് കഷ്ണാക്കി കണ് അയ്യുമ്പം കുറച്ച് ഉപ്പ് വെച്ചിരിക്കണു എന്നിട്ട് ഞങ്ങൾ തിന്നിട്ട് ആരെ മോത്താണ് എക്സ്പ്രഷൻ കാണണേ നോക്കീന്ന് അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ആയിരുന്നു അപ്പം അങ്ങനെ ഓല് ഉപ്പൊക്കെ തേച്ചിക്കാണ്ട് അതുകൊണ്ട് തൊള്ളിക്ക് ഇടാണ് കേട്ടോ മക്കളെ അപ്പോൾ അങ്ങനെ തേച്ചിക്കണ് അപ്പോൾ അങ്ങനെ ഓലേതായാലും രണ്ടാളും തിന്നിക്കാണ്ട് നോക്കി കണ്ട് രണ്ടാളും തിന്നോ തിന്നു പറഞ്ഞു കണ്ട് തൊള്ളിലേക്ക് ഇടാം കേട്ടോ അങ്ങോട്ടും ഒക്കെ നിങ്ങൾ എൻ്റെ റബ്ബേ ഏയ് പുളിച്ച് കണ്ടിട്ട് ചല്ല് പുളിച്ചിട്ട് വയ്ക്കല്ല ഐയ് രണ്ടാളും കടിച്ചു ചമച്ചിങ്ങനെ തിന്ന രണ്ടാളം മൂത്തുണ്ടല്ലോ ഒരു പുളിൻ്റെ ഒരു മുഖഭാവം തന്നെയല്ല പുളിച്ചുണ്ട് എന്നില്ല ആ ഒരു തന്നെയല്ല രണ്ടാളും രണ്ടാളം മൂത്തക്കോ നോക്കുക ഓളെ മൂത്തുണ്ടോ മറ്റോ നോക്കുക മറ്റോനെ മൂത്തുണ്ടോ ഓള് നോക്കുക ഏതായാലും രണ്ടാളും കണ്ടില്ലേ നല്ലോണം കടിച്ചു ചമച്ച് തിന്നിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുക